നമസ്കാരം എല്ലാവർക്കും. കുറച്ച് നാളുകളുടെ ഗ്യാപ്പിന് ശേഷം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ സുവോളജി അനിമൽ കിങ്ഡം നമ്മൾ തുടരുകയാണ്. അനിമൽ കിങ്ഡത്തിലെ 10 ഫൈലം, നോൺ കോഡേറ്റയിലെ 10 ഫൈലം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. അതിൻ്റെ വൺ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറച്ച് നാൾ ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ തിരക്കുകളുകൊണ്ടാണ് കാണാൻ പറ്റാഞ്ഞത്. ഇനി അടുത്ത ടോപ്പിക് ഫൈലം കോഡേറ്റ. നമുക്കറിയാം, നട്ടലില്ലാത്തവർ നോൺ കോഡേറ്റ, അവരെ 10 ഫൈലയായിട്ട് ഡിവൈഡ് ചെയ്തു. ഓർമ്മയുണ്ടല്ലോ, പോറിഫറ, നെഡേറിയ, ടിനോഫോറ, പ്ലാറ്റിയൽമിന്തസ്, ആഷൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കനോഡേമേറ്റ, എമികോഡേറ്റ, അവരുടെ ക്യാരക്ടേഴ്സ്, അതിൽ വരുന്ന എക്സാമ്പിൾസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നട്ടലുള്ളവരെ ഒരു ഫൈലമായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആ ഫൈലത്തിൻ്റെ പേരാണ് ഫൈലം കോഡേറ്റ. അതിൽ സൈക്ലോസ്റ്റൊമേറ്റ എന്ന് പറയുന്ന ഒരു വിഭാഗം, അതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക് ഫൈലം കോഡേറ്റ. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈലം നമുക്കറിയാം, കാരണം നട്ടലുള്ളവർ ഏറ്റവും മുന്തിയ തരം ക്യാരക്ടറാണ് നട്ടലുള്ളത്. അപ്പം പേര് സൂചിപ്പിക്കുന്ന പോലെ കോഡേറ്റ, എറ്റ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. കോഡ ഉദ്ദേശിച്ചിരിക്കുന്നത് നോട്ടോകോഡ്. അപ്പൊ ഗ്രൂപ്പ് വിത്ത് നോട്ടോകോഡ്, അതായത് നട്ടലുള്ള വിഭാഗത്തിനെയാണ് നമ്മൾ ഫൈലം കോഡേറ്റ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈലം ഇൻക്ലൂഡ്സ് അബൌട്ട് 65,000 സ്പീഷീസ്. ഉണ്ടല്ലോ, പുതിയ കണക്ക് പ്രകാരം 65,000 സ്പീഷീസിൽപ്പെട്ട, അതായത് ജീവജാതികളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ 48,000 45,000 ഒക്കെ ആയിരിക്കും കിട്ടുന്നത് പുതിയ കണക്ക് പ്രകാരം. അറിയാമല്ലോ, ഡേ ബൈ ഡേ പുതിയ, ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചവൻ പറഞ്ഞു, പുതിയ ജീവജാലങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. നമ്മളല്ല, ടാക്സോണമിസ്റ്റ് ഐസിസഡൻ ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ അനുസരിച്ച് അവർക്ക് പേരിടൽ നടക്കുന്നുണ്ട്. അതുപോലെ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ അനുസരിച്ച് സസ്യങ്ങൾക്കും പേരുകൾ നൽകുന്നുണ്ട്. അപ്പം 65,000 ജീവജാതിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഫൈലത്തിൽ വരുന്നത്. അത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫൈലം ഇൻക്ലൂഡ്സ് അബൌട്ട് 65,000 സ്പീഷീസ്. ദേ ഹാവ് നോട്ടോ കോഡ്. ഇവരുടെ പ്രധാനപ്പെട്ട ഫീച്ചർ, അവർക്കൊരു നട്ടലുണ്ട്. ഡോസൽ ഹോളോ നെർവ് കോഡ്, നെർവ് കോഡും കാണപ്പെടുന്നുണ്ട്. നമ്മുടെ നെർവ് കോഡാണ് സ്പൈനൽ കോഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അറിയാലോ, സുഷുമ്ന ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡോസലായിട്ടാണ്, നമ്മളുടെ ശരീരത്തിന്റെ പുറം ഭാഗത്തായിട്ടായിരിക്കും. ഹോളോ പൊള്ളയാണ്, ഒരു കുഴല് പോലെയാണ്. പഠിച്ചതാ 10-ാം ക്ലാസ്സിലെ സ്പൈനൽ കോഡിന് നടുക്കൊരു കനാൽ ഉണ്ട്, അതാണ് സ്പൈനൽ കനാൽ. ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതുപോലെ ആൻഡ് പെയർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടായിരിക്കാം, ഗിൽ സ്ലിറ്റ്സ് നമുക്കുണ്ടോ എന്നുള്ളത്. അപ്പൊ ഈ പറയുന്ന ക്യാരക്ടർ ഒന്നല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജിൽ ആദ്യ ഘട്ടങ്ങളിൽ കാണപ്പെടാം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതകാലം മുഴുവനും കാണാം. നിങ്ങൾ ഇനി എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യും. നോക്കട്ടെ ഒരു മിനിറ്റ് അതിന്റെ ടെക്സ്റ്റ്. എവല്യൂഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ ഇതാ എംബ്രിയോളജിക്കൽ എവിഡൻസ്. ഇപ്പം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്ലസ് ടുക്കാർക്ക് CBSEക്കും ISEക്കും ആ ഒരു ടോപ്പിക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഭ്രൂണശാസ്ത്രപരമായ തെളിവുകൾ ഇത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം കൊടുത്തിരിക്കുന്നത് ഒരു മത്സ്യത്തിന്റെ ഭ്രൂണാവസ്ഥ, തുടക്കം സ്റ്റേജ്. ഇതൊരു തവള, ആംഫീബിയ. ഇത് ഫിഷ്, ഇത് ആംഫീബിയ. ഇത് ആമ, റെപ്റ്റൈലാണ്. ഇതൊരു പക്ഷിയുടേത്, ഇതൊരു പശുവിൻ്റെത്, ഇത് മനുഷ്യൻ്റെത്. ഒരു കാര്യം വ്യക്തമാണ്, എല്ലാ ആളുകൾക്കും കാണാം, എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ ഫാരിൻസ് പെർഫോറേറ്റഡ് ബൈ കിൽ സ്ലിപ്സ് ഉണ്ടാവും. മത്സ്യങ്ങൾ മുതൽ മനുഷ്യർ വരെ എല്ലാവർക്കും ഭ്രൂണാവസ്ഥയിൽ ഇത് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഒരു പോസ്റ്റ് ആനൽ ടെയിലും കാണപ്പെടുന്നുണ്ട്. കണ്ടോ, ഇതെല്ലാ ജീവജാലങ്ങളിലും കാണപ്പെടുന്നുണ്ട്, ഫ്രം ഫിഷസ് ടു മാമൽസ്. പക്ഷേ അത് പിന്നീട് ജീവിതകാലം മൊത്തം നിലനിൽക്കുന്നത്, ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് നിലനിൽക്കുന്നത് ആർക്കാ, മത്സ്യങ്ങളിൽ മാത്രം. ബാക്കിയുള്ളവരിൽ ഇത് ഗ്രാജുവലി ഡീജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതിൽ മാമലിൽ പോസ്റ്റ് ആനൽ ടെയിൽ ഉണ്ട്, ആർക്കാ, പശുവിനുണ്ട്. പക്ഷെ മനുഷ്യരിൽ എത്തിയപ്പോൾ ആ വാല് ഇല്ലാണ്ടായി.
അപ്പം കോഡേറ്ററിൽ നമ്മൾ പറയുന്ന ക്യാരക്ടർ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നല്ലെങ്കിൽ ഭ്രൂണാവസ്ഥയിൽ കാണപ്പെടും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കാണപ്പെടും. ഇതൊരു തെളിവാണ്, നമ്മൾ ഉണ്ടായത് ഫിഷ് ലൈക്ക് ആൻസസ്ട്രിയിൽ നിന്നാണെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് പരിണാമശാസ്ത്രത്തിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. മത്സ്യങ്ങൾ മുതൽ ആരാ മനുഷ്യർ വരെ എല്ലാവരിലും ചില കോമൺ ഫീച്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം വ്യക്തമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. They have notochord, dorsal olo nerve cord and also paired pharyngeal gill slits. Pharynx region il gill slits kaanapadum, chegula kaanapadum, ariyallo. They are bilaterally symmetric. Nammal padicha non-caudate padicha ella advanced features ivideyum parayam. Bilateral symmetry kaanikkunnundu, triploblastic animals aanu, ariyallo. Coelomate animals ennu vecha yadartha coelom ullavaraanu. അതുപോലെ വിത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ലെവൽ ഓഫ് ഓർഗനൈസേഷനിലെ ഏറ്റവും മുന്തിയ ക്യാരക്ടർ, സീലത്തിലെ ഏറ്റവും മുന്തിയ ക്യാരക്ടർ, പ്രൈമറി ജെം ലേയേഴ്സിൽ ഡിപ്ലോബ്ലാസ്റ്റിക് പ്രിമിറ്റീവ് ആണ്, മുന്തിയ ക്യാരക്ടറാണ് ട്രിപ്ലോബ്ലാസ്റ്റിക്. സിമെട്രിയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ബൈലാറ്ററൽ സിമെട്രി. അപ്പൊ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് അവിടെ പറയാം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ. അതുപോലെ ഞാനിപ്പോ കാണിച്ചു തന്നു ആ ഡയഗ്രത്തിൽ, ദേ ഹാവ് എ പോസ്റ്റ് ആനൽ ട്രെയിൽ. പോസ്റ്റ് ആനൽ ട്രെയിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പൊ മത്സ്യത്തിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ, മനസ്സിലാവാൻ വേണ്ടി ഒരു രൂപം. ഓക്കെ, അപ്പം ഇതിന്റെ എലിമെന്ററി കനാൽ ഇങ്ങനെ വന്ന്, നമ്മുടെ വിചാരം വാലിന്റെ അവിടെയാണ് ഇതിന്റെ മലദ്വാരം, ഒരിക്കലും അല്ല, ഈ ഒരു ഭാഗത്തായിട്ടാണ്, മനസ്സിലായല്ലോ. അപ്പം ഇതിന് പുറകിലോട്ട് കാണുന്ന ഭാഗം വാൽ ഭാഗമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ മീനിനെ നമ്മൾ പറയും, അറിയാലോ, വാൽ കഷ്ണം എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഇപ്പൊ പോസ്റ്റ് ആനൽ ട്രെയിൽ എന്ന പേര് വരാൻ കാരണം ആനൽ റീജിയൻ കഴിഞ്ഞിട്ട് ഉള്ള ഭാഗം എന്താ വാലായിട്ട് കൺസിഡർ ചെയ്യുന്നു, അതാ പോസ്റ്റ് ആനൽ ട്രെയിൽ. ആൻഡ് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, അതായത് രക്തപരിചരണ വ്യവസ്ഥയിൽ ബ്ലഡ് വെസൽസ് പ്രസന്റ് ആണ്, അതാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. നോക്കാം അതിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു മൂന്ന് സ്ഥലങ്ങളിലെങ്കിലും ഈ 8 കൊല്ലത്തിനുള്ളിൽ ഈ പടങ്ങൾ കാണാം. അതായത് 3 മാർക്കിന് 3 തവണ പബ്ലിക് എക്സാമിന് ചോദിച്ച ഡയഗ്രാമാണ്. പല വിചിത്രമായ ഉത്തരങ്ങളും കണ്ടിട്ടുണ്ട്. ചിലരിത് കണ്ടിട്ട് ലിവർ ഫ്ലൂക്ക് എന്ന് എഴുതിയവരുണ്ട്, അടിച്ചു പരത്തി വെച്ചേക്കുന്ന പോലെ തോന്നുന്നതുകൊണ്ട്. ആ കണ്ടല്ലോ, നെർവ് കോഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, നോട്ടോകോഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, അതുപോലെ പോസ്റ്റ് ആനൽ പാർട്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്തൊക്കെ കാര്യങ്ങളാ നമ്മൾ ഡിസ്കസ് ചെയ്ത്? ഏറ്റവും മുന്തിയ ഫൈലം, ഇതിൽ ഏകദേശം 65,000 ജീവജാതികളാണുള്ളത്. ഇവർക്ക് നട്ടലുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കോഡേറ്റർ പേര് വന്നത്. അതുപോലെ ഡോസൽ ഹോളോ നെർവ് കോഡ് ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, ആൻഡ് പേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. പിന്നെ അഡ്വാൻസ് ക്യാരക്ടേഴ്സ് എല്ലാം പറയാം, ബൈലാറ്ററൽ സിമെട്രി ഉണ്ട്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലമേറ്റ് ആനിമൽസ് ആണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് ഒരു പോസ്റ്റ് ആനൽ ട്രെയിൽ കാണപ്പെടും, അതായത് ആനൽ റീജിയൻ കഴിഞ്ഞിട്ട് ഒരു വാൽ ഭാഗമുണ്ട്. നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തപ്പണ്ടോ, നമുക്കില്ല. പക്ഷെ ഭ്രൂണാവസ്ഥയിൽ നമുക്കും ഉണ്ടായിരുന്നു. ആൻഡ് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, അതിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ കാണിച്ചു. NCERTയിലെ പേജ് നമ്പർ 55 ഈ ഒരു ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം, കോഡേറ്റ്സിൽ നോട്ടോകോഡ് പ്രസന്റ് ആണ്, നട്ടലിൽ കാണപ്പെടുന്നുണ്ട്. നോൺ കോഡേറ്റ്സിൽ നട്ടൽ ആബ്സെന്റ് ആണ്, പേര് സൂചിപ്പിക്കുന്ന പോലെ നോൺ കോഡേറ്റ് ആണ്, നട്ടലില്ല. ഇനി അടുത്തത് ഞാൻ അനലിഡ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോസൽ ഹോളോ ആൻഡ് സിംഗിൾ. നമുക്ക് കേന്ദ്ര നാഡീവ്യൂഹം കാണപ്പെടും, അതിൽ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന കാര്യം ഡോസൽ ആണ്, പുറം ഭാഗത്ത് കാണപ്പെടും. അതുപോലെ ഹോളോ ആണ്, ഹോളോ എന്ന് വെച്ചാൽ പൊള്ളയാണ്, നേരത്തെ ഞാൻ പറഞ്ഞു സ്പൈനൽ കനാൽ കാണപ്പെടും. ആൻഡ് ഓൾസോ സിംഗിൾ, ഒന്നേ കാണപ്പെടും. പക്ഷെ ഞാൻ പഠിപ്പിച്ചല്ലോ അനലിഡ പറഞ്ഞപ്പോൾ വ്യക്തമായിട്ട് ഡയഗ്രാം തന്നു പറഞ്ഞിട്ടുണ്ട്, ദേ ഹാവ് സർക്കം ഫാരിഞ്ചിയൽ നെർവ് റിംഗ്, ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ആൻഡ് സെഗ്മെന്റഡ് ഗാംഗ്ലിയ. അത് കോക്രോച്ചിൽ എത്തുമ്പോ എന്തായി, സർക്കം ഈസോഫാജിയൽ നെർവ് റിംഗ്, ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ആൻഡ് സെഗ്മെന്റഡ് ഗാംഗ്ലിയ. അപ്പൊ നെർവ് കോഡ് നട്ടലില്ലാത്തവർക്കെല്ലാം ഏത് ഭാഗത്തായിട്ടാണ് കാണപ്പെടുക, വെൻട്രലി ലൊക്കേറ്റഡ് ആണ്.
നമുക്ക് ഡോസൽ പുറം ഭാഗത്താണെങ്കിൽ ഇവർക്ക് വെൻട്രൽ നെഞ്ചു ഭാഗത്താണ്. അവർ സെൻട്രൽ നെർവ് സിസ്റ്റം ഈസ് വെൻട്രൽ എന്ന് മാത്രമല്ല നമുക്ക് ഹോളോ ആയിരുന്നെങ്കിൽ പൊള്ളയാണെങ്കിൽ അവിടെ സോളിഡ് ആണ്. ഇതേപോലെ കട്ടിക്ക് കാണപ്പെടും, അകത്ത് സ്പേസ് ഇല്ല, ക്യാവിറ്റി ഇല്ല. ഓക്കെ, അതാണ് എന്താ സോളിഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ഡബിൾ ഡബിൾ വെൻട്രൽ നെർവ് കോഡ് അവരുടെ പ്രത്യേകതയാണ്. നെർവ് കോഡ് രണ്ടെണ്ണം കാണപ്പെടും. സംശയം ഉണ്ടെങ്കിൽ പ്രീവിയസ് ടോപ്പിക് ഞാൻ പറഞ്ഞത് റെഫർ ചെയ്യാം. ഓക്കെ, കോക്രോച്ചിന്റെ വൺ ഷോർട്ട് വീഡിയോ ഉണ്ട്, അതിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്ത് നെർവസ് സിസ്റ്റം നോക്കാം. അതിൽ ഞാൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നെങ്കിൽ ഗോ ടു ഫോർത്ത് പോയിന്റ്. ഇത് നമുക്കറിയാം, നമ്മുടെ നെഞ്ച് ഭാഗത്താണ് ഹാർട്ട് ഇരിക്കുന്നത് അല്ലെ. അതായത് നെഞ്ച് ഭാഗം ഉദ്ദേശിച്ചിരിക്കുന്നത് വെൻട്രൽ റീജിയൻ. ഇവിടെ അല്ലേ ഹാർട്ട്? ഇവിടെ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും പുറം ഭാഗത്ത് ഇങ്ങനെ തൊട്ട് കാണിക്കോ? ഇല്ലല്ലോ, ഇവിടെയാണ്. ഇത് നമ്മുടെ വെൻട്രൽ റീജിയൻ ആണ്. നമ്മുടെ ഹാർട്ട് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നെർവ് കോഡ്. പാറ്റയ്ക്കും ബാക്കി നോൺ കോഡേറ്റ്സിനും അതുപോലെ. അപ്പൊ നോക്കാം, ഇത് കോറിലേറ്റ് ചെയ്ത് സെക്കൻഡ് പോയിന്റ് നോക്കിയേ, സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോസൽ ആണ്. സ്പൈനൽ കോഡ് ഡോസൽ ആയിട്ട് പോകുന്നു, തീർച്ചയായിട്ടും ഹാർട്ട് എന്താ വെൻട്രൽ ആണ്. മറ്റവരുടെ സെക്കൻഡ് ആൻഡ് ഫോർത്ത് പോയിന്റ് നോക്കിയേ, അവരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ ആണ്, നെഞ്ചത്തൂടെ പാസ് ചെയ്യുന്നു. കോക്രോച്ചിൽ വ്യക്തമായിട്ട് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പറയുന്നുണ്ട് എന്താ ഡോസൽ ട്യൂബുലാർ ഹാർട്ട്. അവരുടെ ഹാർട്ട് ഡോസൽ ആണ്. അതെല്ലാവർക്കും ഇല്ല, ചില വിഭാഗത്തിനേ ഉള്ളൂ. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഫോർത്ത് പോയിന്റ് നോൺ കോഡേറ്റയുടെ താഴെ ഹാർട്ട് ഈസ് ഡോസൽ. നിർബന്ധമില്ല, ഇഫ് പ്രസന്റ് ഉണ്ടെങ്കിൽ ഹാർട്ട് ഡോസൽ ആയിരിക്കും, അല്ലെങ്കിൽ കാണില്ല. അപ്പൊ ആ സെക്കൻഡ് ആൻഡ് ഫോർത്ത് പോയിന്റ് കണക്ട് ചെയ്ത് കോറിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. നെർവ് കോഡ് നമ്മുടേത് ഡോസൽ ആണ്, ഹോളോ ആണ്, അതുപോലെ സിംഗിൾ ആണ്. നമ്മുടെ ഹാർട്ട് പക്ഷെ ഓപ്പോസിറ്റ് വെൻട്രൽ. ഓക്കെ, ഇനി അവരുതോ നോൺ കോഡേറ്റ്. ഈ അവരുത് എന്ന് പറയുന്നത് നട്ടൽ ഇല്ലാത്തവർ. നമുക്ക് നട്ടൽ ഉണ്ടല്ലോ. അവരുടെ സെൻട്രൽ നെർവ് സിസ്റ്റം വെൻട്രൽ ആണ്, നെഞ്ചത്തൂടെ പാസ് ചെയ്യും, സോളിഡ് ആണ്, കട്ടിക്ക് കാണപ്പെടും, കുഴലല്ല അല്ലെങ്കിൽ പൊള്ളയല്ല, അതുപോലെ അത് ഡബിൾ ആണ്, രണ്ടെണ്ണം കാണപ്പെടും. അതുകൊണ്ട് അവരുടെ ഹാർട്ട് എന്താ ഹാർട്ട് ഈസ് ഡോസൽ, ഹാർട്ട് പുറത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണേ. തേർഡ് പോയിന്റ് നേരത്തെ ഡിസ്കസ് ചെയ്തു, ഫാരിൻസിനെ പെർഫറേറ്റ് ചെയ്ത് എന്ത് കാണും? ഗിൽ സ്ലിറ്റ്സ് കാണും. മനസ്സിലായല്ലോ, അത് നമ്മളുടെ അക്വാട്ടിക് ഒറിജിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫാരിൻസ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. മത്സ്യങ്ങളിൽ കാണപ്പെടുന്ന പോലെ ചെകിള കാണപ്പെടും. മനസ്സിലായല്ലോ, എയ്തർ ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ് ഓർ ത്രൂ ഔട്ട് ദ ലൈഫ്. അഡ്വാൻസ്ഡ് വെർട്ടിബ്രേറ്റ്സ് ഇറ്റ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ്. ഗിൽ സ്ലിറ്റ്സ് ജീവിതകാലം മൊത്തം കാണപ്പെടുന്നത് മത്സ്യങ്ങൾക്ക് മാത്രം. നേരെ മറിച്ച് അപ്പുറത്തെ നോൺ കോഡേറ്റ്സ് ധൈര്യമായിട്ട് പറയാം, ഗിൽ സ്ലിറ്റ്സ് ആർ ആബ്സെന്റ്, ഗിൽ സ്ലിറ്റ്സ് അവർക്ക് കാണപ്പെടുന്നില്ല. ഇനി അഞ്ചാമത്തെ പോയിന്റിലേക്ക് വന്നാൽ, എ പോസ്റ്റേണൽ ടെയിൽ ഈസ് പ്രസന്റ്. എ പോസ്റ്റേണൽ പാർട്ട് ബ്രാക്കറ്റ് ടെയിൽ, അതാണ് പോസ്റ്റേണൽ ടെയിൽ. ആർക്ക് കാണപ്പെടുന്നുണ്ട്? നട്ടലുള്ളവർക്ക് കാണപ്പെടുന്നുണ്ട്. കാണാമല്ലോ വ്യക്തമായിട്ട്, പോസ്റ്റേണൽ പാർട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നട്ടലുള്ളവർക്കുണ്ട്, പക്ഷെ നട്ടലില്ലാത്തവർക്ക് അങ്ങനെ പോസ്റ്റേണൽ ടെയിൽ കാണപ്പെടുന്നില്ല. ക്ലിയർ ആണേ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞെങ്കിലേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഭാഗം ഒന്നുകൂടെ കാണുക. നോക്കിക്കഴിഞ്ഞാൽ അടുത്ത നമ്മളിവിടെ ക്ലാസിഫിക്കേഷനാണ്. അതായത് ഫൈലം കോഡേറ്റനെ നമ്മൾ മൂന്ന് സഫൈലയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ത്രീ സഫൈല. സിംഗുലർ ഫൈലം, പ്ലൂറൽ ഫൈല. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ത്രീ സഫൈല. ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. പണ്ട് അത് ഫോർ സഫൈലയായിരുന്നു. അപ്പൊ മനസ്സിൽ വരണം, ഏതാ ആദ്യത്തത്? യെസ്, എമി കോഡേറ്റ. പിന്നെ അടുത്തത് യൂറോ കോഡേറ്റ. യൂറോ കോഡേറ്റയ്ക്ക് മറ്റൊരു പേരുണ്ട്, ട്യൂണിക്കേറ്റ. അടുത്ത സഫൈലത്തിന്റെ പേര് സെഫാലോ കോഡേറ്റ. അടുത്ത സഫൈലത്തിന്റെ പേര് വെർട്ടിബ്രേറ്റ. അപ്പൊ നാലെണ്ണമായിരുന്നു കേട്ടല്ലോ, പക്ഷെ ഇവിടെ മൂന്നേ ഉള്ളൂ. കാര്യം എന്താ? എമി കോഡേറ്റയ്ക്ക് കോഡേറ്റയുടെ പ്രോപ്പർട്ടി ഇല്ലാന്ന് തിരിച്ചറിഞ്ഞ് സയന്റിസ്റ്റുകൾ തിരിച്ചതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി നട്ടൽ ഇല്ലാത്തതിൽ പ്ലേസ് ചെയ്ത് പറയാം. നമ്മൾ പഠിച്ച നോൺ കോഡേറ്റയിലെ പത്താമത്തെ ഫൈലമായിട്ട് അവരെ മാറ്റി. അപ്പൊ ഇനി നിലവിൽ മൂന്ന് സബ് ഫൈലം. ആരൊക്കെയാണ്? യൂറോ കോഡേറ്റ, സെഫാലോ കോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. ഇതില് യൂറോ കോഡേറ്റ, സെഫാലോ കോഡേറ്റ ഇവരെ നമ്മൾ ചേർത്തൊരു പേര് വിളിക്കും.
ഇവരെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ദീസ് ആർ കോൾഡ് പ്രോട്ടോ കോഡേറ്റ പ്രിമിറ്റീവ് കോഡേറ്റ്സ് എന്ന അർത്ഥത്തിൽ പ്രോട്ടോ കോഡേറ്റ എന്ന് പറയും ഇവരെ മറ്റൊരു പേരൂടെ വിളിക്കും ക്രേനിയമില്ല അതായത് തലയോടില്ലാത്തതിനാൽ ക്രേനിയം ആബ്സെന്റ് എടാ നിഡോബ്ലാസ്റ്റ് ആബ്സെന്റ് ആയവരെ നമ്മൾ എനിഡേറിയ എന്ന് വിളിച്ചു ഇപ്പൊ ക്രേനിയം ഉള്ളവര് ക്രേനിയേറ്റം ക്രേനിയം ഇല്ലാത്തതിനാൽ ഇവരെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എക്രേനിയേറ്റം മനസ്സിലായല്ലോ പ്രിമിറ്റീവ് കോഡേറ്റ്സ് ആണ് അതുകൊണ്ടാണ് പ്രോട്ടോ കോഡേറ്റ്സ് അല്ലെങ്കിൽ എക്രേനിയേറ്റ്സ് എന്ന് വിളിക്കാം യൂറോ കോഡേറ്റോ എന്തുകൊണ്ടാണ് യൂറോ കോഡേറ്റോ യൂറോ എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു ടെയിൽ വാലുമായി ബന്ധപ്പെട്ടുള്ള വാക്കാണ് യൂറോ അപ്പൊ യൂറോ കോഡേറ്റോ ആ പേര് വരാൻ കാരണം എ നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ദ ലാർവൽ ടെയിൽ ഇവിടെ നട്ടെല്ല് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ കോഡേറ്റോ വന്നത് പക്ഷെ പ്രിമിറ്റീവ് ആകാൻ കാരണം നമുക്കെല്ലാം നട്ടെല്ല് ജീവിതകാലം മൊത്തം കാണുമെങ്കിൽ ഇവിടെ നട്ടെല്ല് കാണപ്പെടുന്നത് ലാർവൽ ടെയിലില് മാത്രമാണ് ലാർവയുടെ വാൽ ഭാഗത്ത് മാത്രമേ നട്ടെല്ല് കാണപ്പെടുന്നുള്ളൂ മനസ്സിലായല്ലോ അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് ലാർവയ്ക്ക് നോട്ടോകോഡ് ഉണ്ട് മനസ്സിലായല്ലോ അതിനർത്ഥം ലാർവ വെൽ ഡെവലപ്ഡ് ആണ് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ലാർവ സാധാരണ ലാർവ എന്താ പുവർലി ഡെവലപ്ഡ് ആണ് അറിയാലോ വെള്ളത്തിൽ കടന്ന് ഞൊരയ്ക്കുന്ന ചെറിയ ആ പുഴുക്കൾ കൂത്താടി എന്ന് പറയുന്ന ആ പുഴുവാണ് പറക്കാനും മനുഷ്യരെ കുത്താനും കഴിവുള്ള വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മോസ്കിറ്റോ ആയിട്ട് മാറുന്നു ഇലകളിൽ ഇരുന്ന് അത് കടിച്ചു പറിച്ച് തിന്നുന്ന എന്താ ക്രോൾ ചെയ്യുന്ന ആ ചെറിയ കാറ്റർപില്ലർ ആണ് വളരെ വിശാലമായിട്ട് പറന്നു നടക്കുന്ന മനോഹരമായ വെൽ ഡെവലപ്ഡ് ആയ ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നു അറിയാലോ മാഗട്ട് എന്ന് പറഞ്ഞ ആ ചെറിയ പുഴുക്കൾ ഗാർബേജ് കാണുന്ന ആ പുഴുക്കൾ അതിൽ നിന്നാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് പറക്കാൻ കഴിവുള്ള കോമ്പൗണ്ട് ഐയോട് കൂടിയ ഈച്ചകൾ ഉണ്ടാവുന്നത് അവിടെ എല്ലാം മെറ്റമോർഫോസിസ് നടക്കുന്ന രൂപാന്തരണം പ്രോഗ്രസീവായ പുരോഗതിയിലേക്ക് നയിക്കുക എടാ ഇത് ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് പക്ഷെ ഇവിടെ മാത്രം എന്താ ലാർവ അടിപൊളിയാണ് വിത്ത് നോട്ടോകോഡ് നട്ടലുള്ള ലാർവയിൽ നിന്ന് എന്തായിട്ട് മാറി ഇറ്റ് ബിക്കം പുവർലി ഡെവലപ്ഡ് അഡൽട്ട് ഒന്ന് ആലോചിച്ച് ജസ്റ്റ് നിങ്ങളുടെ എക്സാമ്പിൾ എടുക്കുക നിങ്ങൾക്ക് അടിപൊളി നട്ടലുണ്ട് പക്ഷെ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങളുടെ നട്ടല് റോൾ ചെയ്ത് ചുരുണ്ടങ്ങ് മാറും നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും അപ്പൊ കുട്ടികളെ കാണുമ്പോൾ പറയാം അവര് വെൽ ഡെവലപ്ഡ് ആണ് വിത്ത് നോട്ടോകോഡ് പക്ഷെ അഡൽട്ടിന് നോട്ടോകോഡ് ഇല്ല അവ ഡെവലപ്മെന്റ് തല തിരിഞ്ഞാണ് പ്രോഗ്രഷൻ അല്ല ഉള്ളത് പ്രോഗ്രസിംഗിന് ഓപ്പോസിറ്റ് വാക്കാണ് എന്താ മക്കളെ സച്ച് എ ഡെവലപ്മെന്റ് ഈസ് കോൾഡ് റിട്രോഗ്രസീവ് മെറ്റമോർഫോസിസ് മറക്കല്ലേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചറിഞ്ഞിരിക്കുക റിട്രോഗ്രസീവ് മെറ്റമോർഫോസിസ് ആരിൽ കാണപ്പെടുന്നു ആരിലാ യൂറോ കോഡേറ്റ മറക്കുവോ അപ്പൊ യൂറോ കോഡേറ്റോ പേര് വരാൻ കാരണം നോട്ടോകോഡ് ഉണ്ട് അതുകൊണ്ടാ കോഡേറ്റോ യൂറോ എവിടെയുണ്ട് ടെയിലിനകത്തുണ്ട് ആടെ ടെയിൽ ലാർവയുടെ ടെയിലിനകത്ത് മാത്രം കാണും അതായത് അഡൽറ്റിന്റെ ടെയിലിൽ എന്തില്ല നോട്ടോകോഡ് ഇല്ല അതിനർത്ഥം വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ലാർവ എന്തായിട്ട് മാറി തല തിരിഞ്ഞ പുവർലി ഡെവലപ്ഡ് ആയിട്ടുള്ള അഡൽട്ടായി മാറി അങ്ങനെ തല തിരിഞ്ഞ രൂപാന്തരണം ആ മെറ്റമോർഫോസിസിനെ വിളിക്കുന്ന പേരാണ് റിട്രോഗ്രസീവ് മെറ്റമോർഫോസിസ് ദൈവത്തോർത്ത് സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം മാത്രം കോപ്പി അടിച്ചല്ല വെക്കേണ്ടത് പറഞ്ഞിരുന്ന അഡീഷണൽ പോയിന്റ്സും മസ്റ്റ് ആയിട്ടും എഴുതിയെടുക്കുക അപ്പൊ എന്താ പറയാ ഇയർ എ വെൽ ഡെവലപ്ഡ് ലാർവ വിത്ത് എ നോട്ടോകോഡ് ബിക്കം എ പുവർലി ഡെവലപ്ഡ് അഡൽട്ട് വിതൗട്ട് നോട്ടോകോഡ് സച്ച് എ മെറ്റമോർഫോസിസ് ഈസ് നോൺ ആസ് റിട്രോഗ്രസീവ് ആരൊക്കെ മക്കളെ എക്സാമ്പിൾ നോക്കിയേ അസിഡിയ സാൽപ ഡൊളിയോലോ ഇതാണ് എൻ സി ആർ ടി തന്നിരിക്കുന്ന അസിഡിയയുടെ പടം അസിഡിയക്ക് ഒരു കോമൺ നെയിം കൂടെ ഉണ്ട് സി സ്ക്യൂർട്ട് എന്താ മക്കള സ്ക്യൂർട്ട് എന്ന് വെച്ചാ എസ് ക്യു യു ഐ ആർ ടി സ്ക്യൂർട്ട് എന്ന് വെച്ചാൽ ചീറ്റുക എന്നാണ് ഇവർക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മെക്കാനിസമാണ് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് എയർട്രെയിൽ അപ്പേർച്ചർ എന്ന് പറയും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ബോഡിക്കകത്ത് വെള്ളം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതെന്ത് ചെയ്യും ഈ എയർട്രൽ അപ്പർച്ചറിലൂടെ നല്ല സ്ട്രോങ് ആയിട്ട് സ്ക്യൂർട്ട് ചെയ്യും ചീറ്റും അങ്ങനെ പവർഫുൾ ആയിട്ട് വെള്ളം ചീറ്റുന്നത് കൊണ്ട് അസിഡിയ അതർവൈസ് നോൺ ആസ് ഇതാണ് അസിഡിയ കേട്ടോ
അസിഡിയക്ക് മറ്റൊരു പേര് പറയും സീസ്കട്ട്. മറ്റു രണ്ട് എക്സാമ്പിൾ തൽക്കാലം പേര് ഓർത്തിരിക്കുക, സാൽപ ഡൊളിയോല. അപ്പൊ മൂന്ന് എക്സാമ്പിൾ ഉണ്ട് എൻസിആർടിയിൽ, യൂറോകോഡേറ്റ, അസിഡിയ, സാൽപ ഡൊളിയോല. സ്വാഭാവികമായിട്ടും ഇനി ഒരു ഡൗട്ട് വരാം ചിന്തിക്കുന്നവർക്ക്. യൂറോകോഡേറ്റ വാക്കിന് അർത്ഥം പറഞ്ഞു, വൈ ഇറ്റ് ഈസ് കോൾഡ് ടൂണിക്കേറ്റ, ബിക്കോസ് ദർ ഔട്ടർ കവറിംഗ് ഈസ് കോൾഡ്, ഇവരുടെ ബോഡിയുടെ ഔട്ടർ കവറിംഗിന് പറയുന്ന പേരാണ് ടെസ്റ്റ് അഥവാ ടൂണിക്. ഈ ടൂണിക് എന്ന പേര് വരാൻ കാരണം, ഇറ്റ് ഈസ് മേഡ് ഓഫ് എ കെമിക്കൽ കോൾഡ് ട്യൂണിസിൻ. ട്യൂണിസിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് ഇവരുടെ ഔട്ടർ കവറിംഗ് ആയ ടൂണിക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹെൻസ് ദ നെയിം ടൂണിക്കേറ്റ. ഇത് കൈനിട്ട് തരുന്നല്ല, ഈ വാക്ക് എൻസിആർടി ഉണ്ട്, അപ്പൊ അന്തം വിട്ടിരിക്കരുത്. മനസ്സിലായല്ലോ, ദ ഔട്ടർ കവറിംഗ് ഓഫ് ബോഡി ഈസ് കോൾഡ് ടെസ്റ്റ് ഓർ ടൂണിക്, ഹെൻസ് ദ നെയിം ടൂണിക്കേറ്റ. ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ എവിടെ ഉള്ളത്, യൂറോകോഡേറ്റ. അപ്പൊ ഫസ്റ്റ് സഫൈലത്തിന്റെ പേര് യൂറോകോഡേറ്റ, അതർവൈസ് കോൾഡ് ടൂണിക്കേറ്റ. യൂറോകോഡേറ്റ ആൻഡ് സെഫാലോകോഡേറ്റ ആർ പ്രിമിറ്റീവ് കോഡേറ്റ്സ്, ഹെൻസ് ദ നെയിം പ്രോട്ടോകോഡേറ്റ ഓർ എക്രേനിയേറ്റ. കം ടു യൂറോകോഡേറ്റ. വൈ ഇറ്റ് ഈസ് കോൾഡ് യൂറോകോഡേറ്റ, ഹിയർ നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ദ ലാർവൽ ടെയിൽ, ദാറ്റ് ഈസ് എ വെൽ ഡെവലപ്ഡ് ലാർവ becomes a poorly developed adult. Such a metamorphosis is called retrogressive metamorphosis. Their body is covered by a membrane called a test or tunic, hence the name tunicata. Example modanam azidia or known as sea scut, salpa doliola. Okay, next cephalocordata. And cephalic ennu vacha thala nartham. Cephalocordata aa peru varan kaaranam, your notochord extends from head to tail. Notochord thala mudal vaal vare kaanapadu and persist throughout the life. Adoda cherthone mathramalla and persist nilanilkum throughout the life, jeevithakaalam mottham idu kaanapadeyum chey. Pashche primitive character aanu, ivarku endilla cranium illa. അതുകൊണ്ടാണ് ഇവരെ നമ്മള് പ്രിമിറ്റീവ് കോഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്രേനിയേറ്റ് ആണ് വിളിപ്പേര് വന്നിരിക്കുന്നത്. അപ്പൊ ഇയർ നോട്ടോകോഡ് എക്സ്റ്റെൻഡ്സ് ഫ്രം ഹെഡ് ടു ടെയിൽ, തല മുതൽ വാല് വരെ കാണപ്പെടുമെന്ന് മാത്രമല്ല, ആൻഡ് പേഴ്സിസ്റ്റ് ത്രൂ ഔട്ട് ദ ലൈഫ്, ജീവിതകാലം മുഴുവനും കാണപ്പെടും. ഒറ്റ എക്സാമ്പിളേ ഉള്ളൂ, പക്ഷെ അവർക്ക് മൂന്ന് പേരാണ് എൻസിആർടി തന്നിരിക്കുന്നത്. ബ്രാങ്കിയോസ്റ്റോമ ഓർ നോണസ് ആംഫിയോസസ് ഓർ നോണസ് ലാൻസ്ലെറ്റ്. എന്തൊക്കെ പേര്? ബ്രാങ്കിയോസ്റ്റോമ ഓർ നോണസ് ആംഫിയോസസ് ഓർ നോണസ് ലാൻസ്ലെറ്റ്. തെറ്റിദ്ധരിക്കരുത്, ഇവിടെ തന്നിരിക്കുന്നത് മൂന്ന് എക്സാമ്പിൾ ആണ്, അസിഡിയ, സാൽപ ഡൊളിയോല, മൂന്ന് ജീവികളാണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ഒറ്റ ജീവി, ബ്രാങ്കിയോസ്റ്റോമ അതർവൈസ് കോൾഡ് ആംഫിയോസസ് ഓർ ലാൻസ്ലെറ്റ്. എൻസിആർടി പാഠം ഇല്ല, അതുകൊണ്ട് ഗൂഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഡയഗ്രാം. ഒരു ചെറിയ ഫിഷിന്റെ ഒക്കെ ലാർവ പോലെ കാണും, അറിയാവില്ല, ആൻജോവിസ് അല്ലേ നമ്മുടെ ചൂടാണ്, ചൂട പോലൊക്കെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഏത്, ലാൻസ്ലെറ്റ്. മറക്കരുത്, ഒരു അഡീഷണൽ പോയിന്റ്, എക്സ്ക്രീഷൻ എന്നുള്ള ടോപ്പിക് ഒക്കെ എത്തുമ്പോഴാണ് ഇത് പഠിക്കുന്നത് നമ്മൾ. ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗനും എന്താ കുഞ്ഞുങ്ങളെ, ഫ്ലെയിം സെല്ലാണ്. ഓർത്തു വെച്ചോ, ഇനി വരുന്ന ചാപ്റ്ററുകളിൽ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഫ്ലെയിം സെൽസ് ഓർ പ്രോട്ടോനെഫ്രിഡിയ ഈസ് പ്രസന്റ് ഇൻ പ്ലാറ്റിയൽ മിന്തസ് എന്ന് പറഞ്ഞാലും, റോട്ടിഫേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലും, ചില അനലിറ്റ്സിലും, അതുപോലെ ഈ പറഞ്ഞ സെഫാലോകോഡേറ്റയിലും എന്ത് കാണപ്പെടുന്നുണ്ട്, ഫ്ലെയിം സെൽസ് അഥവാ പ്രോട്ടോനെഫ്രിഡിയ. എന്തിനു സഹായിക്കുന്നുണ്ട്? എക്സ്ക്രീഷൻ അതായത് വിസർജനത്തിന് സഹായിക്കുന്നുണ്ട്. മറക്കണ്ട, എക്സ്ക്രീഷൻ ബൈ ദ ഹെൽപ്പ് ഓഫ് ഫ്ലെയിം സെൽസ്, അതും അവിടെ ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനിയാണ് നമ്മുടെ താരം ആരാ, വെർട്ടിബ്രേറ്റ. വൈ ദീസ് ആർ കോൾഡ് വെർട്ടിബ്രേറ്റ, ഇതാണ് റീസൺ. നോട്ടോകോഡ് ഈസ് മോഡിഫൈഡ് ഇൻ ടു വെർട്ടിബ്രൽ കോളം, നട്ടല് മോഡിഫൈ ചെയ്ത് എന്തായി മാറി, വെർട്ടിബ്രൽ കോളമായി തീർന്നു. മനസ്സിലായാലും ഇവിടെ അസ്ഥികൂടമായി മാറി, അതായത് റിപ്സും സ്റ്റേണവും എല്ലാം വരുന്ന രീതിയിൽ നോട്ടോകോഡ് മോഡിഫൈ ചെയ്തു, അറിയാലോ. അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് പേര് വന്നത്, വെർട്ടിബ്രേറ്റ എന്ന് പേര് വന്നത്. ഒരു കാര്യം കൂടെ, ഇവരെ രണ്ട് കൂട്ടരെ നമ്മള് എക്രേനിയേറ്റ എന്ന് വിളിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ വിളിക്കാവുന്ന ഒരു പേരുണ്ട്, ദീസ് ആർ അതർവൈസ് കോൾഡ് ക്രേനിയേറ്റ. കാര്യം ഇവിടെ എന്ത് കാണപ്പെടും, ക്രേനിയം കാണപ്പെടും. കണ്ട, ക്രേനിയം ഈസ് പ്രസന്റ്, ഹെൻസ് ദ നെയിം ക്രേനിയേറ്റ. ക്രേനിയം കാണപ്പെടുന്നതിനാൽ ഇവർക്കുള്ള വിശേഷണമാണ് എന്താ മക്കളെ, ക്രേനിയേറ്റ. മനസ്സിലായല്ലോ,
ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് കൂടാതെ ഇവർക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യം ദേ ഹാവ് ടു ഓർ ത്രീ ഓർ ഫോർ ചേംബേർഡ് മസ്കുലർ ആർട്ട്. രണ്ടോ മൂന്നോ നാലോ ചേംബറുള്ള മസിൽ കൊണ്ടുള്ള ഹാർട്ട് ഉണ്ട്. അത് നമ്മൾ ഇനി ക്രമേണ പഠിക്കും. ടു ചേംബേർഡ് ഹാർട്ട് ആണ് ഫിഷിനകത്ത്, ത്രീ ചേംബേർഡ് ആണ് ആംഫിബിയ ആൻഡ് റെപ്റ്റീലിയ. ബേർഡ്സിലും മാമൽസിലും ഫോർ ചേംബേർഡ് ഹാർട്ട് ആണുള്ളത്, മനസ്സിലായല്ലോ. പിന്നെ അതേപോലെ കിഡ്നി ഫോർ ഓസ്മോ റെഗുലേഷൻ, ശരീരത്തിലെ ജലത്തിന്റെയും ലവണങ്ങളുടെയും തുലന നില മെയിൻറ്റെയിൻ ചെയ്യുന്നതാ പറഞ്ഞിട്ടുണ്ട് ഓസ്മോ റെഗുലേഷൻ. അതുപോലെ എക്സ്ക്രീഷൻ, ഓസ്മോ റെഗുലേഷൻ മാത്രമല്ല എക്സ്ക്രീഷനും ഇത് സഹായിക്കും, മനസ്സിലായല്ലോ. പിന്നെ ലോക്കോമോഷൻ, സഞ്ചരിക്കാൻ സഹായിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാ? ഫിൻസ് ഓർ ലിംസ് എൽസ് ഇൻ ലോക്കോമോഷൻ. ഫിൻസ് മത്സ്യങ്ങളിൽ കാണപ്പെടുന്നതാണ്, നീന്താൻ സഹായിക്കും, ലിംസ് നടക്കാൻ സഹായിക്കും. ഇത് ഇവരുടെ അഡീഷണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിട്ട് പറയാം. അപ്പം വെർട്ടിബ്രേറ്റ ആ പേര് വരാൻ കാരണം നോട്ടോകോഡ് ഈസ് മോഡിഫൈഡ് ഇൻ ടു വെർട്ടിബ്രൽ കോളം. വൈ ഇറ്റ് ഈസ് കോൾഡ് ക്രേനിയേറ്റ, യുവർ ക്രേനിയം ഈസ് പ്രസന്റ്. അതുകൂടാതെ അഡീഷണൽ കാര്യം ദേർ ഈസ് എ ടു ഓർ ത്രീ ഓർ ഫോർ ചേംബേർഡ് മസ്കുലർ ആർട്ട് അറിയാലോ. പിന്നെ കിഡ്നീസ് ഫോർ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ഫിൻസ് ഓർ ലിംസ് എൽസ് ഇൻ ലോക്കോമോഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി പറയാനുള്ളത്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. കേട്ടല്ലോ, വെർട്ടിബ്രേറ്റ്സ്, എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് ആണ്, മനസ്സിലായല്ലോ. സോറി, ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്, എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്. യെസ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. പക്ഷെ എല്ലാ കോഡേറ്റും എന്തല്ല? വെർട്ടിബ്രേറ്റ്സ് അല്ല. എന്താ റീസൺ എന്ന് ചോദിച്ചാൽ ബിക്കോസ് എന്താ എഴുതുക, ഈ കേൾക്കുന്ന അതേപോലെ എഴുതണം. ദെർ ആർ സർട്ടൺ കോഡേറ്റ്സ് വിതൗട്ട് വെർട്ടിബ്രൽ കോളം. ചില കോഡേറ്റ് ഉണ്ട്, അവർക്ക് എന്തില്ല? വെർട്ടിബ്രൽ കോളം ഇല്ല, മനസ്സിലായല്ലോ. എല്ലാ കേരളീയരും ഇന്ത്യക്കാരാണ്, പക്ഷെ എല്ലാ ഇന്ത്യക്കാരും എന്തല്ല? കേരളീയർ അല്ല. ബിക്കോസ് ദെർ ആർ സർട്ടൺ അതർ സ്റ്റേറ്റ്സ്, കേരളം കൂടാതെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ എന്താ, വെർട്ടിബ്രേറ്റ കൂടാതെ ചില വിഭാഗങ്ങളുണ്ട്, യൂറോ കോഡേറ്റ, സെഫാലോ കോഡേറ്റ, അവർക്ക് എന്തില്ല? വെർട്ടിബ്രൽ കോളം ഇല്ല, അവർക്ക് ക്രേനിയം ഇല്ല, അവർ പ്രിമിറ്റീവ് ആണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ, ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്, എല്ലാ വെർട്ടിബ്രേറ്റുകളും കോഡേറ്റയ്ക്കകത്ത് വരും, മനസ്സിലായല്ലോ. കാരണം നോട്ടോ കോഡ് ഉണ്ട്, പക്ഷെ പിന്നീട് നോട്ടോ കോഡ് മോഡിഫൈ ചെയ്ത് വെർട്ടിബ്രൽ കോളം ആയതാണ്. അങ്ങനെ എല്ലാത്തവരും ഉണ്ട്. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? Yes, this statement is right because there are certain chordates without vertebral column and a cranium. They are called protochordata or acraniata. Example aanu urochordata and cephalochordata. Clear aanu makkale, samshayam illallo. Okay, then come to vertebrata classification. Vertebrata, cephalum vertebrata veendum nammal താഴെ പറയുന്ന രീതി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻ സി ആർ ടി പേജ് നമ്പർ 56 നോക്കിയാൽ ഇത് വ്യക്തമായിട്ട് കാണാം. ഓക്കെ, നോക്കിയ രണ്ട് ഡിവിഷൻ ആണ്. ഏതൊക്കെ? എ നാദ, എ ഫോർ ആബ്സെന്റ്, നാദോസ് എന്ന് വെച്ചാൽ ജോസ്. ഞാൻ തരാം. ഇപ്പൊ എ നാദ പേര് വരാൻ കാരണം ദേ ആർ ജോലസ് വെർട്ടിബ്രേറ്റ്സ് ഉണ്ടല്ലോ. ഇവരെ നമുക്ക് വിളിക്കാം എന്താ, താടിയല് ഇല്ലാത്ത vertebrates. Nadostomata, stomas nu vecha mouth, nados nu vechal jaw. Appo mouth ne chuttum jaw ulla vare namukku endu vilikkam, jawed vertebrates ennu vilikkam. Appo enada anada nokke vaikkarathu, enada eggnada nu vaikkanda, enada jawless vertebrates, nadostomata jawed vertebrates. ഏനാദയ്ക്ക് ഒറ്റ ക്ലാസ് ആണുള്ളത്, അത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. ആ ക്ലാസ് ആണ് സൈക്ലോസ്റ്റൊമാറ്റ. കൃത്യമാണല്ലോ. ഇനി നാദോസ്റ്റൊമാറ്റയെ നമ്മൾ എത്ര സൂപ്പർ ക്ലാസസ് ആക്കി? ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു സൂപ്പർ ക്ലാസസ്, രണ്ട് സൂപ്പർ ക്ലാസസ് ആക്കി. ആദ്യത്തെ സൂപ്പർ ക്ലാസിന്റെ പേരാണ് സൂപ്പർ ക്ലാസ്
പിസസ്. ആൻഡ് നെക്സ്റ്റ് സൂപ്പർ ക്ലാസ് ഈസ് കോൾഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയതാണ് വെർട്ടിബ്രേറ്റയ്ക്ക് ഫിൻസോ ലിംസോ കാണപ്പെടും. ഫിൻസ് ആണ് മത്സ്യങ്ങളിൽ കാണപ്പെടുന്നത്, കണ്ട. പിസസ് എന്ന് പറഞ്ഞാൽ ഇവരെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാ മക്കളെ, മത്സ്യങ്ങൾ, ഫിഷസ്. ദേ ബെയേഴ്സ് ഫിൻസ്. ഓർക്കുന്നല്ലോ കോഡേറ്റയുടെ ക്ലാസ്സസ് ഞാൻ തന്നത്, ആറ് ക്ലാസ്സസ് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചത്. കണ്ടോ, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു, അതായത് സൂപ്പർ ക്ലാസ് പിസസിനെ രണ്ട് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ രണ്ട് ക്ലാസ്സസ് ഏതൊക്കെയെന്ന് നോക്കിയേ കുഞ്ഞുങ്ങളെ. ഒന്ന് കോൺട്രക്റ്റിസ്. കോൺട്രക്റ്റിസ് പറഞ്ഞാ ഞാൻ തരുണാസ്ഥി മത്സ്യങ്ങൾ, കാർട്ടിലേജിനസ് ഫിഷസ്. പിന്നുള്ളത് ഓസ്റ്റിക്റ്റിസ്, അതാണ് മുള്ളുള്ള മത്സ്യങ്ങൾ അഥവാ ബോണി ഫിഷസ്. മനസ്സിലായല്ലോ. അപ്പം പിസസ് എന്ന് പറയുമ്പോൾ സൂപ്പർ ക്ലാസ് ആണ്. പിസസ് എന്ന് വെച്ച മക്കളെ ഫിഷസ്. ദ ബേസ് ഫിൻസ്, ചിറകുള്ളവര്, നീന്തുന്ന ചിറക്, അറിയാലോ. അതിനെ വീണ്ടും രണ്ട് ക്ലാസ്സുകളാക്കി. ആദ്യം നമ്മൾ പഠിച്ച ക്ലാസ് കോഡേറ്റയിലെ ഏതാ ക്ലാസ്? കോൺട്രക്റ്റിസ് പഠിച്ച കാര്യമാണ്. രണ്ട് ക്ലാസ് ഓസ്റ്റിക്റ്റിസ്. ഇനി നോക്കിയേ അടുത്ത സൂപ്പർ ക്ലാസിന്റെ പേരെന്താ? സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. വാട്ട് ഇസ് ബൈ ടെട്രാ ഫോർ? പോഡസ് എന്ന് വെച്ചാൽ ഫുഡ് ഓർ അപ്പൻഡേജ്. ടെട്രാപോഡ എന്ന് വെച്ചാൽ കണ്ട, ദേ ബെയർ ലിംബ്സ്. ഏത് ലിംബാ? ഫോർ ലിംബും ഹൈൻഡ് ലിംബ്. നാല് കാലുള്ളവരാണ് ടെട്രാപോഡ. അപ്പം എക്സെപ്ഷൻ ഉണ്ട്, പാമ്പിനോടെ കാലെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക, അത് വിട്ടേക്ക്. അപ്പൊ ഇതിനെ ഫോർ ലിംബ് എന്ന് പറയും, കാലിനെ ഹൈൻഡ് ലിംബ് എന്ന് പറയും. നമ്മുടെ ഫോർ ലിംബാണ് മോഡിഫൈ ചെയ്ത് എന്തായത്? കൈകളായി മാറിയത്. അപ്പം ടെട്രാപോഡ നാല് ലിംബ് അഥവാ രണ്ട് ജോഡി കൈകാലുകളുള്ളവരാണ് ടെട്രാപോഡ. മനസ്സിലായല്ലോ. അതാ ബെയർ ലിംബ്സ്. അതിനെ നമ്മൾ എത്ര ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്നറിയോ? ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫോർ ക്ലാസ്സസ്. നാല് ക്ലാസ്സുകളാക്കി. ഏതൊക്കെ? ആംഫീബിയ. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കോഡേറ്റ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആറ് ക്ലാസ്സസ്, കോൺട്രക്റ്റിസ്, ഓസ്റ്റിക്റ്റിസ്, ആംഫീബിയ, അറിയാലോ തവള വരുന്ന ഉഭയജീവികൾ, റെപ്റ്റീലിയ ഉരഗങ്ങൾ, പാമ്പ് പല്ലി ഒക്കെ വരുന്നത്, അതുപോലെ ഏഴ്സ് പക്ഷികൾ ഓർ ബേർഡ്സ്, മാമൽസ് നമ്മൾ വരുന്നത്, സസ്തനികൾ വരുന്നതാണ് മെമേലിയ ഓർ മാമൽസ്. ക്ലിയർ ആണ്. ഇതെല്ലാം ഓരോന്നും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കിയേ ഏനാദയിലെ ഒരൊറ്റ ക്ലാസ് ആണ്. ആ ക്ലാസ്സിന്റെ പേരൊന്ന് ശ്രദ്ധിച്ചേ. യെസ്, സൈക്ലോസ്റ്റോമാറ്റ. ഞാൻ പറഞ്ഞു സൈക്ലോ എന്ന് വെച്ചാൽ സർക്കുലർ എന്നാണ് അർത്ഥം, വട്ടത്തിൽ കാണപ്പെടുന്ന. സ്റ്റോമസ് എന്ന് വെച്ചാൽ മൗത്ത്. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട് നോക്കിയേ. ദീസ് ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ ഫിഷസ്. പറയേണ്ട കാര്യമില്ല, ഒരു ഫീച്ചർ എടുത്തു പറയാം. എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്, കടൽ വെള്ളത്തിൽ മാത്രം കാണപ്പെടുന്നവരാണ്. ദീസ് ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ ഫിഷസ്. ഞാൻ പറഞ്ഞു പാരസൈറ്റിസം പഠിപ്പിച്ചപ്പോ രണ്ടു തരം പാരസൈറ്റ് ഉണ്ട്, പേനും ചെള്ളും ഒക്കെ ശരീരത്തിന് വെളിയിൽ കാണുന്നത്. സോ എക്ടോ പാരസൈറ്റ്. പ്ലാറ്റിയൽ മിന്തസ് പഠിപ്പിച്ച ഞാൻ പറഞ്ഞത് ദേ ആർ എൻഡോ പാരസൈറ്റ്സ് ഓഫ് ആനിമൽ, കുടലിനകത്ത് കാണപ്പെടുന്ന ആൾക്കാരാണ് ടിനിയാസോളിയ, അറിയാലോ. അപ്പോൾ എൻഡോ എന്ന് വെച്ചാൽ അകത്ത്. ഇത് എക്ടോ പാരസൈറ്റ്സ് ഓൺ ഫിഷസ്. എൻസിആർടിയിലും ഈ ഡയഗ്രാം കാണുമ്പോൾ മനസ്സിലാവും, കണ്ടോ ആ മത്സ്യത്തിന്റെ ബോഡിയിൽ കണ്ടോ പറ്റി പിടിച്ചിരിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഇത് ഏതാ? സൈക്ലോസ്റ്റോമാറ്റ വരുന്ന ആൾക്കാരാണ്. അപ്പം അവര് പാരസൈറ്റ്സ് ആണ്. പാരസൈറ്റ്സ് ആകുമ്പോ ഒരു അഡാപ്റ്റേഷൻ നോക്കിയാൽ മക്കളെ, മൗത്ത് സർക്കുലർ ആണ്, വട്ടത്തിലാണ് വ, അതുകൊണ്ടാണ് സൈക്ലോസ്റ്റോമാറ്റ സർക്കുലർ മൗത്ത് പേര് വന്നത്. ജോലസ് താടിയലില്ല, അതുകൊണ്ടാണ് ഏനാദം. ഇനി പുതിയ ഒരു കാര്യം നിങ്ങൾ കേൾക്കുന്ന സെക്ടോറിയൽ. എന്താ മക്കളെ സെക്ടോറിയൽ എന്ന് വെച്ചാൽ? സക്കിംഗ് ടൈപ്പ്, സക്ക് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള മൗത്താണുള്ളത്. ഒന്ന് മൗത്തിന്റെ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടോ സക്കിംഗ് ടൈപ്പ് മൗത്താണ് ഇവർക്ക് കാണപ്പെടുന്നത്. കണ്ടോ ഇത് വെച്ചിട്ട് ഒരു പിടുത്തം പിടിച്ചാൽ എങ്ങനെ പിടിക്കാതിരിക്കും? ഇത് ചോര ഒന്നൊന്നല്ല പിടിച്ചിട്ട്, ഞാൻ റെഡിങ് ഇട്ട് കാണിച്ചേക്ക് കേട്ടോ. ഓക്കെ, അപ്പം മൗത്ത് ഈസ് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക, മൗത്ത് സർക്കുലർ ആണ്, അതിനാണ് ഗൂഗിൾ ചെയ്ത് പടം കയറ്റിയേക്കുന്നത്. അതുപോലെ ജോലസ് താടികളിൽ കാണപ്പെടുന്നില്ല. പിന്നെ സക്കിംഗ് ടൈപ്പാണ് മൗത്ത്, അതാണ് കുഞ്ഞുങ്ങളെ സെക്ടോറിയൽ. ദീസ് ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ ഫിഷസ്. മൗത്ത് ഈസ് സർക്കുലർ, ജോലസ് ആൻഡ് സെക്ടോറിയൽ ഓർ സക്കിംഗ് ടൈപ്പ്. 6 to 15 pairs of gill slits are present. മത്സ്യങ്ങൾക്ക് പോലും നമ്മളിനി പഠിക്കും. നാലും അഞ്ചും പെയർ ആണെങ്കിൽ ഇവർക്ക് 6 മുതൽ 15 ജോഡി വരെ ഗിൽ സ്ലിറ്റ്സ് കാണപ്പെടും. റെസ്പിറേഷൻ വെള്ളത്തിൽ കാണപ്പെടുന്നത് കൊണ്ട് അക്വാട്ടിക് റെസ്പിറേഷൻ വേണം, അതിനും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഗിൽസ് കൊടുത്തിരിക്കുന്നത്. അതും
ഒരു കുറവുമില്ല. 6 മുതൽ 15 ജോഡി കിൽസ് കാണും. ക്ലോസ്ഡ് സർക്കുലേഷൻ അഡ്വാൻസ് ഫീച്ചർ ആണ്, അറിയാം. നേരത്തെ പറഞ്ഞു ക്ലോസ്ഡ് സർക്കുലേഷൻ ഉള്ളവരാണ് കോഡേറ്റ്സ് എല്ലാവരും. പെയർഡ് ഫിൻസ് ആൻഡ് സ്കെയിൽസ് ആർ ആബ്സെന്റ്. മത്സ്യങ്ങളിൽ കാണപ്പെടുന്നത് പോലെ പെയർഡ് ഫിൻ, മത്സ്യങ്ങളുടെ പെയർഡ് ഫിൻ ഏതാന്ന് കണ്ടോ, ഇവിടെ ഒരു ഫിന് കാണും. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഫിന് ഇവിടെ കാണും. അതേപോലെ ഇവിടെ ഒരു ഫിൻ കാണും. മിക്കവാറുള്ള മത്സ്യങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു ഫിൻ കാണും. ഇത് പെക്ടറൽ ഫിൻ എന്ന് പറയും. രണ്ട് സൈഡിൽ കാണും, ഇതും രണ്ട് സൈഡിൽ കാണും. ഇതിനെ പെൽവിക് ഫിൻ എന്ന് പറയും. അപ്പൊ പെക്ടറൽ ഫിന്നും പെൽവിക് ഫിൻ, അതാണ് പെയർഡ് ഫിൻസ്. ആ ജോഡിയായിട്ട് കാണപ്പെടുന്ന ഫിൻസ് ഇവർക്കില്ല, മത്സ്യങ്ങളെ പോലെ. അതുപോലെ മത്സ്യങ്ങൾക്ക് സ്കെയിൽസ് ഉണ്ടെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്, കേട്ടല്ലോ. മീൻ്റെ ചെതുമ്പൽ, അതും ഇവർക്ക് കാണപ്പെടില്ല, കണ്ടോ. ഇനി വെർട്ടിബ്രൽ കോളം, ക്രേനിയം, ഇതെല്ലാം കാണുമല്ലോ. അതുകൊണ്ടല്ലേ ഇവർ എന്തിനകത്ത് വന്നത്? വെർട്ടിബ്രേറ്റ. വെർട്ടിബ്രേറ്റയുടെ മറ്റൊരു പേരാ ക്രേനിയേറ്റ. വെർട്ടിബ്രൽ കോളം ഉണ്ട്, ക്രേനിയം ഉണ്ട്. ഇവർക്കും വെർട്ടിബ്രൽ കോളവും ക്രേനിയവും ഉണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കാർട്ടിലേജിനസ് ആണ്. കാർട്ടിലേജ് കൊണ്ടാണ്, ബോണല്ല. ഓക്കെ, ഇനി ദേ ആർ മറൈൻ. പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ എക്സ്ക്ലൂസീവ്ലി മറൈൻ, ബട്ട് മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ഫോർ സ്പോണിങ്. അതായത് കടൽ വെള്ളത്തിൽ നിന്ന് ശുദ്ധ ജലാശയങ്ങളിലേക്ക്, തോട്ടിലേക്കും പുഴയിലേക്കും കയറും. എന്തിനാ? ഫോർ സ്പോണിങ്, മുട്ടയിടാൻ വേണ്ടി. മുട്ടയിട്ട് കഴിഞ്ഞാൽ സലൈനിറ്റി വേരിയേഷൻ ഉള്ളത് മൂലം ഈ അഡൽറ്റ് ചത്തുപോകും. മനസ്സിലായല്ലോ. ഈ മുട്ട വിരിഞ്ഞ് ലാർവയാകും. ലാർവ തിരിച്ചങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും, സീ വാട്ടറിലേക്ക് പോകും. മനസ്സിലായല്ലോ. അഡൽറ്റ് ആയും ആ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ പിന്നീട് നടക്കും. അപ്പൊ ഓർത്തിരിക്കുക, ദേ മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ഫോർ സ്പോണിങ്. മുട്ടയിടാൻ വേണ്ടി മൈഗ്രേറ്റ് ചെയ്യും എങ്ങോട്ടേക്കാ? ശുദ്ധ ജലാശയങ്ങളിലേക്ക്. അതിനുശേഷം അവർ ചത്തുപോകും. അഡൽറ്റ് ചാവും, കുഞ്ഞുങ്ങൾ തിരിച്ച് മറൈൻ വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ക്ലിയർ ആണേ? എക്സാമ്പിൾ പെട്രോമൈസൺ, മറക്കരുത്. ഇത് ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചതാണ്. പെട്രോമൈസൺ അതർവൈസ് കോൾഡ് ലാംബ്രേ, അതിന്റെ പടമാണ് NCERT ഉള്ളത്, കണ്ടോ. പെട്രോമൈസൺ ഓർ നോൺ ആസ് ലാംബ്രേ. മറ്റൊരു എക്സാമ്പിൾ ആണ് കുഞ്ഞുങ്ങളെ മൈസിൻ ഓർ ആക്ട് ഫിഷ്. രണ്ട് എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചപ്പോൾ പലരും പെട്രോമൈസൺ ആൻഡ് ലാംബ്രേ എന്ന് എഴുതി. മാർക്ക് അര മാർക്ക് പോകും. പെട്രോമൈസണും ലാംബ്രയും ഒരാൾ തന്നെയാണ്, മൈസിനും ആക്ട് ഫിഷും ഒരാൾ തന്നെയാണ്. അപ്പൊ ക്ലിയർ ആണല്ലോ. ദീസ് ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ ഫിഷസ്. മത്സ്യങ്ങളുടെ പുറത്ത് പാരസൈറ്റ്സ് ആയിട്ട് കാണും. ദ മൗത്ത് സർക്കുലർ ആണ്, ജോലസ് ആണ്, സക്കിംഗ് ടൈപ്പ് ആണ്. 6 മുതൽ 15 ജോഡി ഗിൽസ് ആണ് റെസ്പയർ ചെയ്യാൻ സഹായിക്കുന്നത്. സർക്കുലേഷൻ ബ്ലഡ് ക്യാപ്പിൽ ബ്ലഡ് വെസൽസോട് കൂടിയുള്ളതിനാൽ ക്ലോസ്ഡ് സർക്കുലേഷൻ ആണ്. മത്സ്യങ്ങളിൽ കാണപ്പെടുന്ന പോലെ പെക്ടറൽ ഫിന്ന്, പെൽവിക് ഫിന്ന്, സ്കെയിൽസ് ഇതൊന്നും കാണപ്പെടുന്നില്ല. വെർട്ടിബ്രൽ കോളവും ക്രേനിയം കാണപ്പെടും, പക്ഷെ അത് ബോൺ കൊണ്ടല്ല, കാർട്ടിലേജിനസ് ആണ്. പിന്നെ കടൽ വെള്ളത്തിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് സ്പോണിങ്ങിന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യും. ശേഷം അവർ ചത്തുപോകും, ലാർവ തിരിച്ച് മറൈൻ വാട്ടറിലേക്ക് എത്തും. എക്സാമ്പിൾ പെട്രോമൈസൺ ഓർ ലാംബ്രേ, മൈസിൻ ഓർ ആക്ട് ഫിഷ്. ക്ലിയർ? ഇത്രയും കൊണ്ട് നമ്മുടെ ടോപ്പിക് നിൽക്കട്ടെ. ഇന്നത്തെ ഒരു ക്ലാസ് ഇത്രയും കൊണ്ട് തീരട്ടെ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? നോക്കിയേ, നാദോസ്റ്റോമാറ്റ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു, ബൈ.